ചായ തരണ്ടേ? ചായ ഞാൻ ഇട്ടില്ലല്ലോ, ഞാൻ ഇടാനപ്പോ പലഹാരത്തിന് പോയപ്പോഴേ നിങ്ങൾ വന്നേ. അമ്മയുടെ ചായ കുടിക്കാൻ വേണ്ടി വന്നേ? അത് പോണെ ചായ അടിപൊളി. ഇത്ര തമാശ പറയല്ലേ, തമാശ എത്ര പറയല്ലേ. ശരി പോയോ? ഇല്ല ഉണ്ട്, ഞാനിവിടെ ഉണ്ട്, അമ്മ ചെയ്യുന്ന നോക്കിക്കൊണ്ടിരുന്നയാ. ഞാൻ പോവോ, അമ്മയുടെ ചായ കുടിച്ചിട്ടേ ഞാൻ പോവും. ചായ കുടിച്ചിട്ട് പോവരുത്. കറി ഇന്ന് മനുഷ്യർ കൂട്ടുണ്ടായാലും ദൈവം കൂട്ടില്ലെങ്കിൽ ആരുമില്ല. രാവിലെ എന്താ കഴിച്ചു? രാവിലെ ഞങ്ങള് ചോറുണ്ട് ഉച്ചക്ക്. നമസ്കാരം, അച്ചയൻസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് വ്യത്യസ്തമായ വീഡിയോ എടുക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് ഈ വേലിയൊക്കെ കാണുമ്പോൾ അറിയാലോ, അതാണ്ട് ഇവിടെ രണ്ടുപേര് ദമ്പതികൾ, അവർ രണ്ടുപേരും ഭാര്യയ്ക്കും ഭർത്താവിനും കാഴ്ചയില്ല, ഭർത്താവിനാണെങ്കിൽ കേൾവിയുമില്ല. ഇവർ ഈ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. അവർ ഇവിടെ ജീവിക്കുന്നത് എങ്ങനെയാണെന്നും അവരുടെ ജീവിതശൈലിയാണ് നമ്മൾ ഇന്ന് വീഡിയോയിലേക്ക് കാണിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നീലാംബരൻ. ശരി, എത്ര വയസ്സായി അമ്മയ്ക്ക്? എനിക്ക് 63. അച്ഛനോ? 67-68 ആയിരുന്നു. കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. അതെന്താ അറിയാൻ വയ്യാത്ത? അറിയാൻ വയ്യാത്തെന്ന് പറഞ്ഞു, ഞാനേ വന്നിട്ട് 12 വർഷമായിട്ടുള്ളൂ. നിങ്ങൾക്ക് ഈ വിവാഹത്തിന് മുമ്പും രണ്ടുപേർക്കും കാഴ്ചയില്ലായിരുന്നോ? കാഴ്ചയില്ല. ചേട്ടന് ചെവിക്ക് കുറവുണ്ടായിരുന്നു. ചെവിക്ക് പ്രശ്നം ഞങ്ങൾക്ക് രണ്ടുപേർക്കുണ്ട്, പക്ഷേ ചേട്ടന് ഒരുപാടുണ്ട്. കേൾവിക്കുറവുണ്ട്. അമ്മക്ക് കേൾക്കാം? എനിക്ക് ചെറുതായിട്ട് എനിക്കെന്ന് വെച്ചാൽ കുറഞ്ഞു കുറഞ്ഞ ഒരു ഇവിടെ എനിക്ക് അങ്ങനെ ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പോ കുറെ നാളുകളായിട്ട് അങ്ങനെയാണ്. ഇവിടെ ആരൊക്കെയുണ്ട്? ഇവിടെ ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. മക്കളും ആരുമില്ല. നിങ്ങൾ രണ്ടുപേരും മാത്രമോ? മറ്റുള്ള ചേട്ടന്റെ സഹോദരങ്ങളൊക്കെ അവരുടെ അനിയന്മാരൊക്കെ അവരുടെ ഭാര്യമാരുടെ വീട്ടിലുള്ള സ്ഥലം കൊടുത്ത അവിടെ, പിന്നെ പെങ്ങന്മാര് കെട്ടിച്ചു. ഇവിടെ എങ്ങനെയാ നിങ്ങൾ ജീവിക്കുന്നതിന്റെ ചുറ്റുപാടുകള്? എങ്ങനെയാ സാമ്പത്തികമൊക്കെ? എങ്ങനെയാ സാമ്പത്തികം? ഞങ്ങൾക്ക് പെൻഷൻ ഉണ്ട്, രണ്ടുപേർക്കും പെൻഷൻ ഉണ്ട്. പിന്നെ നാട്ടിൽ ആരെങ്കിലൊക്കെ വരുമ്പോ ഇങ്ങനെ നിങ്ങളെ പോലുള്ളവർക്ക് ആരെങ്കിലൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ സഹായിക്കുന്നവർ അങ്ങനെയൊക്കെ അങ്ങ് പോകും. പിന്നെ വീഡിയോയില് ഇട്ടില്ലേ, കൊറച്ചുപേരൊക്കെ ഞങ്ങള് സഹായിച്ചിട്ടുണ്ട്. ആദ്യത്തെ വീഡിയോ കണ്ടുവരെ എന്ന് പറഞ്ഞ അതിപ്പോ നമ്മള് എങ്ങനെ പറയാൻ പറഞ്ഞ എങ്ങനെ വിളിപ്പിക്കാം. നമുക്ക് കാഴ്ചയില്ല എന്ന് പറഞ്ഞ് നമുക്കൊരു ഒരു ലക്ഷ്യം ഉണ്ടല്ലോ. ഇപ്പൊ കൈക്ക് സ്പർശന ശക്തി ഉണ്ട്, കാലിന് സ്പർശന ശക്തി ഉണ്ട്. നടക്കുമ്പോ നമുക്ക് ഇവിടെ നമ്മൾ എവിടെയാ അവിടെ നിന്ന് അറിയത്തില്ലേ. അതുപോലെ കൈ കൊണ്ട് എവിടെ നമ്മൾ എന്ത് സാധനം എടുത്തതെന്ന് അറിയത്തില്ലേ. അങ്ങനെ കൈയുടെയും കാലിന്റെയും സ്പർശനമുണ്ട്. പിന്നെ നമുക്ക് ദൈവം ഒരു തരത്തിലല്ല മറ്റൊരു തരത്തില് നമുക്ക് അനുഗ്രഹം തരും. കടയിലൊക്കെ പോകുന്നത്? കടയില് ചേട്ടനാ പോകുന്നത്. പിന്നെ ചേട്ടന് ഒരുപാട് സാധനങ്ങൾ മേടിക്കാണ്ടെങ്കിൽ ഞാൻ രണ്ടുപേരും കുടിച്ചോണ്ട് വരണമെങ്കിൽ ഞാൻ കൂടെ പോകും. ഇവിടെ ഈ കയറി വരുന്നിടത്തൊക്കെ ഈ കയറൊക്കെ വലിച്ചിട്ടിരിക്കുന്ന ആരാ? അത് ചേട്ടനാ. ഞങ്ങക്ക് ഞങ്ങളുടെ വീടാണ് അറിയാൻ പറഞ്ഞു. വീടാണെന്നറിയാൻ ഞങ്ങള് വേറെ വീട്ടിലോട്ട് കേറി പോയാ അവര് സമ്മതിക്കുവോ? അപ്പൊ ഞങ്ങളുടെ അടയാളത്തിനാ, ഞങ്ങളുടെ വീടിന്റെ അടയാളം. ഈ ദൂരമൊക്കെ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുമോ? ഓ അറിയാം. പാചകം ചെയ്യുന്നൊക്കെ എങ്ങനെയാ? പാചകം ഞാൻ തന്നെ. രണ്ടുപേരും കൂടെ അതോ ഒറ്റയ്ക്കാണോ? രണ്ടുപേരും കൂടെ അതോ ഒറ്റയ്ക്കാണോ ചെയ്യുന്നത്? ചേട്ടന് വയ്യല്ലോ, അതിന് കാട്ടിന് അസുഖമുള്ളതാ. ഓ ശരി. ഹാർട്ടിന് അസുഖം 4-5 പ്രാവശ്യം മെഡിക്കൽ കോളേജിൽ ഉണ്ടായി. 3 അറ്റാക്ക്, 2 മേജറായിട്ട് 2 വന്നു. പിന്നെ ചെറുതായിട്ട് 2-3 കയറി ഇറങ്ങി പോയി. ന്യൂമോണിയോട് കൂടിയായിരുന്നു ഇതൊക്കെ വന്നതേ. അപ്പൊ ചേട്ടനിപ്പോ ഒരു പണിയും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ വേറെ ആരൊക്കെ ഉണ്ട് സഹായത്തിന്? ആരുമില്ല. ഒറ്റക്ക് ഇങ്ങനെ ജീവിച്ചു പോവാ? ഞങ്ങള് ഒറ്റക്ക്. ദൈവം ഇല്ലേ നമുക്ക് കൂട്ടും, മനുഷ്യർ കൂട്ടുണ്ടായാലും ദൈവം കൂട്ടില്ലെങ്കിൽ ആരുമില്ല. ഇന്ന് രാവിലെ എന്താ കഴിച്ചു?
രാവിലെ ഞങ്ങൾ ചോറുണ്ടോ? ഉച്ചക്ക് ചോറുണ്ടോ? രാവിലെയും ചോറായിരുന്നോ? സാധനം ഇരിപ്പുണ്ട്, പക്ഷെ എനിക്ക് വന്ന് ഉണ്ടാക്കി, പിന്നെ ഉച്ചക്ക് ചോറുണ്ടാക്കി വരുമ്പോഴത്തേനും മൂന്ന്, അപ്പൊ ഒറ്റയടിക്ക് കഞ്ഞും ചോറങ്ങ് ആയി. മൂന്നുമണിയായില്ലയോ? നമുക്ക് സമയമില്ല. ചായ ഇടണ്ടേ? ചായ ഇടണം. ഞങ്ങൾക്ക് ചായ തരുന്നില്ലയോ? ഞങ്ങക്ക് ചായ അല്ലേ, കട്ടൻ ചായ. അത് മതിയോ? കട്ടൻ ചായ മതി. ചായ ടൗണില്ല. ഒരു ചർച്ച് ഉണ്ടല്ലോ ബന്ധുക്കോസിന്റെ, ഇങ്ങോട്ട് വരുമ്പോഴേ അങ്ങോട്ടും അല്ല എന്നാ ഒരു ബ്രദറിന്റെ അടുത്തുണ്ടാവും. അവിടെയാണോ? അതിങ്ങോട്ട് വരുമ്പോഴല്ലേ കൊട്ടാരക്കര ഇങ്ങോട്ട് വരുമ്പോ. അമ്മേന് ചായ ഇട്, കട്ടൻ ചായ. അമ്മയുടെ അമ്മയുടെ കൈപ്പുണ്യം ഒന്ന് അറിയട്ട്. എനിക്കൊരു കൈപ്പുണ്യല്ലപ്പാ. നോക്കട്ടെ എന്നാലും. അമ്മ ചായ എന്റെ പേര് ഷിജു. ഷിജു, ചായ ഇട്ട് കഴിഞ്ഞാ ഞാൻ ശരിയാക്കി തരും. എനിക്ക് ഡൗൺലോഡ് അതെല്ലാം ശരിയാക്കി തരാം. അമ്മ ചായ ഇട ആദ്യം. ചായ എന്റെ വീഡിയോ കുടിക്കാനല്ലേ? ആ ചായ 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 കുടിക്കുന്നത്. ഇതെന്തോ ചോറോ? കുടിക്കാൻ വെള്ളം. ഓരോ പാത്രത്തിനും ഓരോ അളവുണ്ടോ? ഓരോ പാത്രത്തിനും ഓരോ അളവുണ്ടോ? അളവൊന്നുമില്ല. ഓരോ സാധനം നമ്മള് ചായ ഇടുന്നത് പാത്രം അതാണ്. ചാമ്പലൊക്കെ വാരിയല്ലേ? പിന്നെ അടുപ്പ് വൃത്തിയാക്കി. അല്ലാതെ ചാമ്പലത്തെ കൊണ്ടൊന്നും തീ കൊളിച്ച കത്തോ? അങ്ങനെ ഉണ്ടല്ലയോ, നമ്മക്കറിയാമോ? നമ്മക്കൊക്കെ അറിയാമോ ചാമ്പൽ വാരിട്ട് അടുപ്പ് കത്തിക്കണമെന്ന് അറിയാമോ? നമ്മള് ചാമ്പലിന്റെ മണ്ട വെച്ച്. നിങ്ങക്ക് ഗ്യാസ് ആണല്ലോ. അതെ അതെ, ഗ്യാസ് കൊണ്ട് നമ്മളൊക്കെ അടുപ്പുണ്ട്. നിങ്ങക്ക് ഗ്യാസ് ഇല്ല, ഗ്യാസ് വേണ്ടെന്ന് വെച്ചിട്ടാ. ഗ്യാസ് മേടിച്ചാലേ ചെലപ്പോ ഗ്യാസ് മേടിച്ചോണ്ട് വരണേ അന്നേ ഞങ്ങള് കാണുള്ളൂ, വിട്ടോ പിന്നെ കാണൂല. ചാമ്പൽ അരിച്ചെടുക്കുവാണോ? അമ്മ കനലൊക്കെ ഇടഞ്ഞെടുക്കുകയാ അല്ലയോ? വിറവൊക്കെ വാങ്ങിക്കുവാന്നോ പറക്കുവാന്നോ? വിറവൊക്കെ തീ പിടിക്കും. കണ്ണ് കാണാൻ വയ്യെങ്കിലും വളരെ ഭംഗിയോടും വൃത്തിയോടുമാണ് ചെയ്യുന്നത്. ചേട്ടന് കേൾവിക്ക് ഇച്ചിരി കുറവുണ്ടല്ലോ. ചേട്ടനോട് വറ വറകേ ഉണ്ടാക്കുവാറുണ്ടാക്കുവാ പറഞ്ഞ കനം വിറക് നീളമുള്ള വിറക് കൊട്ടി ചെറുതാക്കുക. ഇച്ചിരി മണ്ണെണ്ണ എടുത്തോണ്ട് വരട്ടെ. മണ്ണെണ്ണ പിഴിഞ്ഞൊഴിക്കുവോ? അല്ല പിഴിഞ്ഞൊഴിച്ച് കയ്യിൽ മണ്ണെണ്ണയായില്ലേ. ഇത്
വെള്ളം മറ്റേ കറക്റ്റായിട്ട് കത്തിച്ചങ്ങ് ഇട്ടേച്ച് അടുപ്പ് വെച്ചാലേ ആളും. അപ്പോ ഇത്ര കറക്റ്റായിട്ട് കത്തി ഇത് കൊണ്ട് വെക്കട്ടെ, അല്ലെങ്കിൽ തട്ടിയിടും. അതെ, ഞാൻ തന്നെ. ശരി പോയോ? ഇല്ല, ഉണ്ട്, ഞാനിവിടെ ഉണ്ട്. അമ്മ ചെയ്യുന്ന നോക്കിക്കൊണ്ട് തന്നെയാ. ഞാൻ പോവോ? അമ്മയുടെ ചായ കുടിച്ചിട്ടേ ഞാൻ പോവും. ചായ കുടിച്ചിട്ട് പോകരുത് ഇവിടെ. ആ ശരി, എന്നാ പിന്നെ ഞാൻ ഇവിടെ നിന്നോളാം. എന്നെ ഇവിടെ നിർത്തുക, ഞാൻ നിൽക്കും. തീയൊക്കെ ആള് കത്തിയാമേ, തീയൊക്കെ ആള് കത്തുവോ? ആള് കത്തട്ടെ, നന്നായി കത്തി വേറെ എങ്കിലേ തിളയ്ക്കോ. നിന്റെ വെള്ളം തിളത്തന്ന് തോന്നുന്നല്ലോ. തിളച്ചോ? വെള്ളം തിളച്ചോ? തിളച്ചു. തിളച്ചില്ലെന്ന് നോക്കിയേ. തിളച്ചെന്ന് തോന്നുന്നു. അമ്മക്കല്ലേ അറിയാവൂക്കറിയാവുന്നേ? അങ്ങനെ വെച്ചാ അങ്ങനെ അറിയാം. അത്ര അരപ്പറിയാൻ എന്നാ കമ്പ് വെച്ചേ? അത് ശരി. തീ അണയ്ക്കോ, നക്കെടുത്ത് വന്നോ തീ. അതെന്തിന് ചോദ്യാ? അമ്മ നല്ല അടിപൊളിയായിട്ട് കട്ടൻ ചായ ഇട്ട് തന്നിട്ടുണ്ട്. നമുക്ക് ആ ചായ ഒന്ന് കുടിച്ചു നോക്കാം. നല്ല ചായ കേട്ടോ, മധുരം ഒക്കെ ഉണ്ട്. കറക്റ്റ് പരിപാടി സൂപ്പിച്ചല്ല കണ്ണു കാണാൻ വയ്യാത്ത ഈ രണ്ട് ദമ്പതികള് എങ്ങനെ ജീവിക്കുന്നു വെച്ചാല് അതിശയമായിട്ടാ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിശയമില്ല, ദൈവമൊക്കെ നമുക്ക് ഓരോ ദൈവം പറഞ്ഞിട്ടില്ലേ, ഈ വാ ഗീറവൻ ഇരയെ കൊടുക്കുന്ന. അതെ, അത് തന്നെയാണ് സംഭവം. എനിക്കത് വലിയൊരു അതിശയമായിട്ടാണ് തോന്നിയത്. ഞാൻ അടുപ്പ് കത്തിക്കുന്നതും അതേപോലെ തന്നെ. അതെ, അല്ല എന്താന്ന് വെച്ചാല് എല്ലാരും ഗ്യാസിൽ കത്തിക്കുന്ന കണ്ടുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ ഗ്യാസ് ഇല്ല. ഞാൻ അടുപ്പിൽ തന്നെയാണ് കത്തിക്കുന്നത്. ഗ്യാസ് വേണ്ടെന്ന് വെച്ചിട്ടാ. വിറവ് പറക്കുന്ന എവിടുന്നാ? വിറയാണ് കടന്ന് വാങ്ങിക്കുക. അന്നേരം അതേപോലെ അച്ഛൻ അവിടെ നിന്ന് വിറവ് വെട്ടുന്ന അതൊക്കെ കണ്ണു കാണാൻ വയ്യാതില്ലേ വെട്ടുന്ന? ഇല്ലയോ, കണ്ണു കാണത്തില്ല, ചെവിയും കേൾക്കത്തില്ലല്ലോ വെട്ടുന്ന. അത് ഇപ്പൊ അത് നേരത്തെ ഈ നമ്മള് കോടാലില്ലേ, അതെടുത്ത് കൊത്തി കീറുമായിരുന്നു. ഇപ്പൊ ഈ ഹാർട്ടിന് അസുഖം വന്നതോടെ കോടാലി കൊണ്ട് വെട്ടി കീറില്ല. അപ്പൊ ഈ ചെറിയ കഷ്ണങ്ങളൊക്കെ കൊടുവാളിട്ട് വെട്ടി ചെറുതാക്കി അതിന്റെ കണം കുറയ്ക്കും. നേരത്തെ കോടാലി വെച്ച്? നേരത്തെ കോടാലി എടുത്ത് വെട്ടി കീറുമായിരുന്നു. കോടാലി ഞങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ട്, ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. അതിപ്പോ ഇപ്പൊ അങ്ങനെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല. ആരെങ്കിലും നമുക്ക് ആരെങ്കിലും വെറുതെ കീറാൻ വേണ്ടി ആരെങ്കിലും വിളിക്കും. ആരെങ്കിലും ചേട്ടൻ്റെ ഒരു അളിയും വരും.
അന്നേരം നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അന്നേരം ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം ഒന്ന് ഷെയർ ചെയ്തേര്. അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.